കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ ഗർഭപാത്രത്തിൽ സർജിക്കൽ കോട്ടൺ തുണി കുടുങ്ങി. പുറത്തെടുത്തത് 8 മാസത്തിന് പിന്നാലെ. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കേസ്. ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സഫി ഡൽഹിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് കോഴിക്കോട്ടേക്ക്. ഷൊർണൂരിലിറങ്ങി പെട്രോൾ വാങ്ങിയതും എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമെന്ന് പോലീസ്. കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സൈനികരും സഹോദരനും ക്രൂര മർദ്ദനത്തിനിരയായ സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമവുമായി പോലീസ്. പരാതി പിൻവലിച്ചില്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കുമെന്നും ജീവന് ഭീഷണിയെന്നും താക്കീതുമായി പോലീസ്. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. സൂര്യനെല്ലി ആദിവാസി കോളനിയിൽ കയറിയ കൊമ്പൻ വീട് തകർത്തു. വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടു. ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ ട്രെയിനിൽ ചങ്ങല വലിച്ചത് 5 പേർ. ട്രെയിനിൽ ഷാറൂഖിനെ സഹായിക്കാൻ ശ്രമിച്ചവരെ തേടി അന്വേഷണ സംഘം. സിപിഐയുടെ അരിവാളും നെൽക്കതിരും ചിഹ്നവും റദ്ദാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടെന്ന് സിപിഐ. തലസ്ഥാനത്ത് ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ച് കുപ്രസ്ത കൊണ്ട് മരണപ്പെട്ട സംഭവം. പ്രതി ടിപ്പർ ഡ്രൈവർ പിടിയിൽ. കൊലപാതകം ബിസിനസ് തർക്കമെന്ന് പോലീസ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിന് തിരിച്ചടി. RSS മാർച്ചിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവച്ച് സുപ്രീംകോടതി. മേക്ക് ഇൻ കേരള പദ്ധതിയിൽ പാൻ മസാല അടക്കം 8 പുകയില ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ ഒരുങ്ങി കേരള സർക്കാർ. കർമ്മ ടോപ്പ് ന്യൂസ് വൈകിട്ട് 6 മണിക്ക്.